പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം ആരെങ്കിലും നമ്മളെക്കുറിച്ച് നുണ പറഞ്ഞാൽ, നമ്മെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ മനസ്സ് തകർന്ന് നമ്മൾ വളരെയധികം വേദനിക്കും. ചില സമയത്ത് നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്, നമ്മൾ എന്തിനു ജീവിക്കണം, എന്തിനാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് മനസ്സ് വേദനിക്കും. വീട്ടിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഫ്രണ്ട്സിന്റെ ഇടയിലും കൂടാതെ സഭയിൽ പോലും നിങ്ങളുടെ ഹൃദയം തകർന്ന് വേദനിച്ചിട്ടുണ്ടോ? ദൈവം ഒരു വാക്യം നൽകുന്നു. യെശയ്യാവ് 51:7 നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പറഞ്ഞാൽ പറഞ്ഞിട്ട് പോട്ടെ, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവർ പറയുന്നത് കൊണ്ട് അത് നിങ്ങളെ ബാധിക്കുമോ? നിങ്ങൾ നശിച്ചു പോകുമോ? നിങ്ങൾക്ക് തന്ന ജീവിതത്തെ ദൈവം കൈവെടിയുമെന്ന് തോന്നുന്നുണ്ടോ? പറയുന്നവർ പറയട്ടെ, ഇഷ്ടം പോലെ പറയട്ടെ, നിങ്ങളെക്കുറിച്ച് നുണ പറഞ്ഞാൽ ദൈവം പറയുന്നു, നിങ്ങളതിൽ സന്തോഷിക്കണം. അത് കേട്ട് കലങ്ങരുത്, ഭയപ്പെടരുത് എന്ന് ദൈവം പറയുന്നു. അവരെന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അവർ ശപിച്ചു, അവരുടെ ശാപം നിങ്ങൾക്ക് ബലിക്കില്ല, അത് നിങ്ങളുടെ കുടുംബത്തെ തൊടില്ല, നിങ്ങളെയും തൊടില്ല. ഒരു ദുഷ്ടന്റെ ശാപം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത്? അതും കാരണമില്ലാതെ ശപിക്കുന്നത് നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങളെ ശപിച്ചു പറഞ്ഞാലും നിങ്ങളെ വഴക്ക് പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് നുണ പറഞ്ഞാലും എന്താ? ദൈവം പറയുന്നു, നിങ്ങൾ കലങ്ങരുത്, നിങ്ങളെക്കുറിച്ച് ദൂഷണം പറഞ്ഞാൽ വിഷമിക്കരുത്, സന്തോഷിക്കൂ. ദൈവം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് എന്നെ നോക്കൂ, എന്നെക്കുറിച്ച് പറയാതിരുന്നിട്ടുണ്ടോ, എഴുതാതിരുന്നിട്ടുണ്ടോ, എന്നെ എന്തുമാത്രം നിന്ദിച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്കും അറിയാമല്ലോ. പക്ഷേ ദൈവം എനിക്ക് എന്തുമാത്രം സന്തോഷം തന്നു. എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ നശിച്ചു പോയോ? തളർന്നു പോയിട്ടുണ്ടോ? എന്റെ ദൈവം എനിക്കുണ്ട്. നുണ പറഞ്ഞാൽ നമ്മൾ സന്തോഷിച്ച് ആനന്ദിക്കണം. മനുഷ്യരുടെ നിന്ദയെക്കുറിച്ച് വിഷമിക്കരുത്. അവരല്ല നമ്മുടെ യജമാനൻ, ദൈവമാണ് നമ്മുടെ യജമാനൻ. കുറ്റം പറയുന്ന, ശപിക്കുന്ന, ദൂഷണം പറയുന്നവരല്ല നമ്മുടെ യജമാനൻ. അവർ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കില്ല. നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി ജീവൻ ത്യജിച്ച യേശുവില്ലേ, ആ യേശു നമ്മോടൊപ്പമുള്ളപ്പോൾ എന്തിനു വിഷമിക്കണം? വിഷമിക്കരുത്, പൊടി തട്ടുന്നത് പോലെ തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകൂ. നിങ്ങളെ നിന്ദിച്ച അപമാനിച്ച ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കും. അവർ അപമാനപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണും. പിതാവേ, മനുഷ്യരുടെ നിന്ദയെക്കുറിച്ച് വിഷമിക്കാതെ അവരുടെ ദൂഷ്യങ്ങളെക്കുറിച്ച് ഭയപ്പെടരുത് എന്ന അങ്ങയുടെ വാക്യത്തിനായി നന്ദി പറയുന്നു. അങ്ങനെ കലങ്ങി ഭയന്നുകൊണ്ടിരിക്കുന്ന ഈ മകൾക്ക് വേണ്ടിയും മകനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിനും പിതാവിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ വാക്കുകളാൽ മുറിവേറ്റ് കലങ്ങി അവരുടെ ശാപം നിമിത്തം മനസ്സ് കലങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അതൊന്നും ബലിക്കുകയില്ല, അതിന് ഞങ്ങളെ ഒരിക്കലും നശിപ്പിക്കാനാവില്ല എന്ന മനോധൈര്യവും സന്തോഷവും അവർക്കുണ്ടാവട്ടെ. അവയെല്ലാം അവർക്ക് നന്മയായും അനുഗ്രഹമായും മാറ്റിക്കൊടുക്കാൻ പോകുന്നതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.